Hi everyone, welcome to Krish Talks. ഹായ് എവ്രിവൺ, നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് അനുഭവങ്ങൾ എന്ന നോവലിലെ 16-ാമത്തെ അധ്യായമായിട്ടുള്ള സമ്പന്നൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഞായറാഴ്ചയാണ്. പതിവിന് വിപരീതമായി ഗോപി അന്ന് വീട്ടിൽ നിന്നും പുറത്തു പോയില്ല. കാരണം കേശവമ്മാവൻ മധുരയിൽ നിന്ന് വരുന്നത് അന്നാണെന്ന് അവൻ അറിഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ അനുജനാണ് കേശവമ്മാവൻ. അപ്പോൾ ചെറിയച്ഛനാണ്, പക്ഷെ വിളിക്കുന്നത് കേശവമ്മാവൻ എന്നാണ്. നാട്ടുകാരൻ അനന്തകൃഷ്ണയ്യരുടെ മധുരയിലുള്ള ഹോട്ടലിലെ കാഷിയറാണ് കേശവമ്മാവൻ. അപ്പോൾ അവരുടെ നാട്ടിലുള്ള അനന്തകൃഷ്ണയ്യരുടെ മധുരയിലുള്ള ഹോട്ടലിലെ കാഷിയറാണ് കേട്ടോ അമ്മാവൻ. അപ്പോൾ ഈ ഒരു ഉദ്യോഗം കിട്ടിയിട്ട് 10 കൊല്ലത്തോളം ആയിട്ടുണ്ട്. വളരെ സ്നേഹമുള്ള ആളാണ് കേശവമ്മാവൻ. അതേപോലെ തന്നെ 2 കൊല്ലത്തിലൊരിക്കലെന്ന കണക്കിലാണ് കേശവമ്മാവൻ നാട്ടിൽ വരിക. വന്നാലോ 3-4 ദിവസത്തിൽ കൂടുതൽ നാട്ടിൽ തങ്ങില്ല, ഉടൻ തിരിച്ചു പോവാറുമുണ്ട്. അവിവാഹിതനായ കേശവമ്മാവന് നാട്ടിൽ അത്രയ്ക്കടുത്ത ബന്ധുക്കൾ ആരും തന്നെ ഇല്ല. തൻ്റെ വീടെന്ന് പറയാൻ ഒരു വീട് പോലുമില്ല. നാട്ടിൽ വരുമ്പോൾ താമസിക്കുന്നത് തൻ്റെ അകന്ന ഒരു ബന്ധുഗൃഹത്തിലാണ്. ഓക്കെ, അപ്പം അച്ഛനും കേശവമ്മാവനും ഏട്ടൻ അനുജന്മാരായിരുന്നുവെങ്കിലും 2 ധ്രുവങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ. ഏട്ടൻ നല്ല തലയെടുപ്പും വാഗ്ദാടിയും മുൻചുണ്ടിയുമുള്ള എവിടെയും പാഞ്ഞെത്തുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അനുജൻ ഒതുങ്ങിക്കഴിയുന്ന ഒരു നിരുപദ്രവ ജീവിയായിരുന്നു. അപ്പം അനുജൻ എന്ന് പറയുന്നത് ഈ കേശവമ്മാവനാണ്. പാവമായിട്ടുള്ള ഒരാളാണ്, എല്ലാവരെയും സഹായിക്കാനൊക്കെ ആയിട്ട് നല്ല മനസ്സുള്ള ഒരാളാണ്. ഈ അമ്മാവനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവുക? കരിക്കട്ടയുടെ നിറം കുടവയറൻ, കെട്ടിവെച്ച തലമുടി, കാതിൽ ചുവന്ന കല്ല് വെച്ച കടുക്കൻ, ചിലമ്പിച്ച ശബ്ദം, ഇങ്ങനെയാണ് കേശവമ്മാവനെ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ വീടൊക്കെ ജപ്തി ചെയ്ത് ലേലത്തിൽ വിറ്റു പോയപ്പോഴും കേശവമ്മാവൻ കുലുങ്ങിയില്ല, ഒട്ടും പരിഭ്രമിച്ചില്ല. അനന്തകൃഷ്ണയ്യര് മധുരയിൽ നിന്നും നാട്ടിൽ വന്ന കാലമായിരുന്നു അത്. അപ്പോൾ കേശവമ്മാവൻ അദ്ദേഹത്തോട് ചോദിച്ചു, സ്വാമി വിവരമെല്ലാം അറിഞ്ഞില്ലേ? അപ്പോൾ അറിഞ്ഞു. കേശവൻ എന്നൊരു കാര്യം ചെയ്യൂ, എൻ്റെ കൂടെ മധുരയ്ക്ക് പോരൂ, അവിടെ വെറുതെ ഇരുന്നാൽ മതിയെന്ന് നമ്മുടെ അനന്തകൃഷ്ണയ്യർ പറയാണ്. അതനുസരിച്ചാണ് നമ്മുടെ കേശവമ്മാവൻ അദ്ദേഹത്തിൻ്റെ കൂടെ മധുരയിലേക്ക് പോകുന്നത്. പോയി അവിടെ ജോലി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയും ഏട്ടനും അതിനടുത്ത കൊല്ലം മരിച്ചു. ആദ്യം ഏട്ടൻ, പിന്നെ അമ്മ. രണ്ടുപേരുടെയും മരണസമയത്ത് കേശവമ്മാവൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. തൻ്റെ കൈകൊണ്ട് കൊടുത്ത വെള്ളം കുടിച്ചാണ് അവർ കണ്ണുകൾ ചിമ്മിയത്. അവരുടെ മരണാനന്തര ക്രിയകളെല്ലാം വേണ്ടതുപോലെ കേശവമ്മാവൻ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ എന്ന് പറയുന്നത് ഗോപിയുടെ അച്ഛൻ. ഗോപിയുടെ അച്ഛനാണ് ആദ്യം മരിച്ചത്, പിന്നെ അച്ഛൻ്റെ അമ്മയും മരിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ കേശവമ്മാവൻ അവരുടെ ക്രിയകൾ നടത്താനൊക്കെ തന്നെയായിട്ടും നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവർ മരിച്ചതിന് ശേഷം പിന്നെ 2 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് കേശവമ്മാവൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുമ്പോഴൊക്കെ ആരെങ്കിലും അയച്ച് ഗോപീനെയും രാമൻകുട്ടീനെയും മാളക്കുട്ടീനെയും ഒക്കെ കാണും. അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും, പിന്നെ പൈസയും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞായറാഴ്ച സമയത്ത് കേശവമ്മാവനെ കാത്തിരിക്കുകയാണ് ഇവരെല്ലാവരും. രാമൻകുട്ടിയും മാളക്കുട്ടിക്കും അന്ന് സ്കൂളില്ലല്ലോ. അപ്പം കഴിഞ്ഞ വട്ടം കേശവമ്മാവൻ വന്നതൊരു ശനിയാഴ്ചയായിരുന്നു. അപ്പം അമ്മ അടുക്കളയിൽ ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് ഉപായത്തിലൊരു പുളിങ്കറി വെക്കാനുള്ള ശ്രമത്തിലാണ്. ആ അമ്പലത്തിൽ നിന്നും നാഴിയരിയുടെ ഒരു പടച്ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പം പടച്ചോറും പുളിങ്കറിയുമാണ് ഉച്ചയ്ക്ക് അവർക്ക് കഴിക്കാനുള്ളത്. ഈ സമയത്ത് 4 കെട്ടിൽ നിന്ന് ചെറിയമ്മയും വല്യമ്മയും ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം അത് ഗോപി ഇവിടെ പത്തായിപ്പുരയുടെ ഉമ്മറത്തിരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പം അവർ സംസാരിക്കുന്നത് ഗോപിയുടെ അച്ഛനെക്കുറിച്ചും ഈ കേശവമ്മാവനെ കുറിച്ചൊക്കെയാണ്. ഗോപിയുടെ അച്ഛനെ പങ്കുണ്ണി നായർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷേ ഈ കേശവമ്മാവനെ കേശവേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം അത് വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത്. പങ്കുണ്ണിയേട്ടൻ എന്നൊക്കെ വിളിച്ചൂടെ, വിളിച്ചാൽ എന്താണ്, ഈ കേശവേട്ടൻ എന്ന് വിളിക്കുന്ന പോലെ പങ്കുണ്ണിയേട്ടൻ എന്ന് വിളിച്ചൂടെ എന്നൊക്കെ ഗോപി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ ഇരുന്ന് നമ്മുടെ ഗോപിയുടെ അച്ഛൻ്റെ കുറ്റങ്ങൾ പറയുന്നത് കേട്ട് സഹിക്കാൻ പറ്റാണ്ട് ഗോപി അവരുടെ അടുത്തേക്ക് ചെന്ന് ചൂടായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ തിരിച്ചും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഗോപിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ ഗോപിയുടെ അച്ഛനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല ചവിട്ട് ചവിട്ടും എന്ന് ഗോപി പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ കുറ്റങ്ങളൊക്കെ കേട്ട് സഹിക്കാൻ പറ്റാണ്ട് മന്ദരകളാണ് അവരെന്നൊക്കെ ഗോപി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. കാരണം മരിച്ചുപോയ അച്ഛൻ്റെ കുറ്റങ്ങളും പിന്നെ അച്ഛൻ്റെ പ്രാവൊക്കെയാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി എൻ്റെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല ചവിട്ട് ചവിട്ടും ചെറിയമ്മയാണ് വല്യമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞ് ഗോപി അവരുടെ മുറ്റത്ത് പോയി നിന്ന് ചൂടാകുന്നു. ഇത് കണ്ട് ഇത് കേട്ട് അമ്മ വരുന്നുണ്ട്. അപ്പം അമ്മേനെ ഇവർ വിളിച്ചിട്ടാണ് അമ്മ വരുന്നുണ്ട്. അമ്മ ഗോപിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഗോപി ഭക്ഷണം കഴിച്ചു. അമ്മയ്ക്കും പടച്ചോറിന്ന് കുറച്ച് കൊടുത്ത് ഇരുവരും ഭക്ഷണം കഴിക്കുകയാണ്. അതിനുശേഷം ഉമ്മറത്തേക്ക് പോയപ്പോഴാണ് അതാ വരുന്നു തെക്കോത്തെ കുഞ്ഞിപ്പെണ്ണമ്മ. കേശവമ്മാൻ പറഞ്ഞയച്ചതാവും, വരവ് എത്ര കൃത്യം. കുഞ്ഞിപ്പെണ്ണമ്മ മുറ്റത്തെത്തുന്നതിന് മുൻപ് തന്നെ വിളിച്ചു പറഞ്ഞു, കുഞ്ചുട്ടിയമ്മേ കേശവൻ നായർ വന്നിട്ടുണ്ട്, കുട്ടികളെ 3 ഓളയും വേഗം കൊണ്ടെല്ലാനായിട്ട്
പറഞ്ഞു. മൂന്നാളെയും വേഗം കൊണ്ടില്ലാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടിയിട്ട് കേശവമാവിൻ്റെ അടുത്തേക്ക് നടന്ന് പോവാണ്. കേശവമാവൻ അവിടെ ചെന്നിട്ട് ഗോപിയുടെ അടുത്ത് എത്ര പഠിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അഞ്ചു വരെ പഠിച്ചിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ രാമൻകുട്ടി അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മാളിക്കുട്ടി മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ പട്ടാളത്തിൽ പോയ ചേട്ടൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഇത്രയും ആയപ്പോൾ കേശവമാവൻ്റെ അടുത്ത് നമ്മുടെ ഗോപി ചോദിക്കുന്നുണ്ട്, ഞാനും പോന്നോട്ടെ അമ്മാവൻ്റെ കൂടെ, എന്നെയും കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ കേശവമാവൻ പറഞ്ഞു, ഞാൻ പോട്ടെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ജോലി ശരിയാവാൻ ആണെങ്കിൽ എന്തെങ്കിലും ചാൻസ് കിട്ടുന്ന പക്ഷം നിന്നെ അറിയിക്കാം എന്ന് അമ്മാവൻ പറയുന്നുണ്ട്. അപ്പോൾ ഗോപി എല്ലാ സങ്കടങ്ങളും ഓർത്ത് കരയാണ്. അപ്പോൾ കരയണ്ട, എല്ലാം ശരിയാവും, ഞാൻ ചാൻസ് വന്നു കഴിഞ്ഞാൽ നിന്നെ കൊണ്ടുപോകാം എന്നൊക്കെ കേശവമാവൻ തിരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഗോപിക്കും ഇവർ രണ്ടുപേർക്കും കേശവമാവൻ 10 rupees വീതം കൊടുത്തു. അപ്പോൾ ആകെ 30 rupees ഒരു കൂട മധുര നാരങ്ങയും കൊടുക്കുന്നുണ്ട്. നല്ല സ്നേഹമുള്ളവനാണ് കേശവമാവൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇവർ വീട്ടിലേക്ക് പോയപ്പോൾ അപ്പം തന്നെ നമ്മുടെ പത്തായപ്പുരയുടെ മുൻപിലേക്ക് ചെറിയമ്മയും വലിയമ്മയും ദേവിയോപ്പോളും എല്ലാവരും ഓടിയെത്തുന്നുണ്ട് എന്താ അവർക്ക് കൊടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 30 rupees കിട്ടി, മധുര നാരങ്ങയും കിട്ടിയെന്ന് പറഞ്ഞ് ഗോപി അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ഗൃഹനാഥൻ്റെ ഔന്നിത്യത്തോടെ രാമൻകുട്ടിയും മാളിക്കുട്ടിയും ഒത്ത് ഗോപി പുറത്തിറങ്ങി. അവർക്കും അമ്മയ്ക്കും അത്യാവശ്യം വേണ്ട തുണിത്തരങ്ങൾ അങ്ങാടിയിൽ നിന്നെടുത്തു. മടക്കത്തിൽ രാമൻകുട്ടിക്കും മാളിക്കുട്ടിക്കും സർവത്ത് വാങ്ങി കൊടുക്കുകയും ചെയ്തു. സന്ധ്യയ്ക്ക് മുൻപ് സുഖമായൊന്ന് കുളിക്കണമെന്ന് കരുതി ഗോപി പുറപ്പെട്ടു. പുറപ്പെടുന്ന സമയത്ത് മീനാക്ഷിക്കുട്ടീനെ കാണുന്നുണ്ട്. അപ്പം മീനാക്ഷിക്കുട്ടിയുടെ വീട്ടിലേക്ക് കയറി, അവളവിടെ നാളികേരം പൊളിക്കുകയായിരുന്നു. അപ്പോൾ ഈ എന്താണ് കേശവമാവിനെ കണ്ട വിശേഷങ്ങളൊക്കെ മീനാക്ഷിക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അവർ വീടിനകത്തേക്ക് കയറി പോവാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ വട്ടവും മീനാക്ഷിക്കുട്ടീനെ കണ്ട് പൈസയൊന്നും കൊടുക്കാതെയാണ് ഇറങ്ങി പോരാറുള്ളത്. പക്ഷേ ഈ വട്ടം മീനാക്ഷിക്കുട്ടിക്ക് 8 rupees ഇടുപ്പിൽ നിന്നും എടുത്തു കൊടുക്കുന്നുണ്ട്. മീനാക്ഷിക്കുട്ടി അത് വാങ്ങാൻ സമ്മതിച്ചില്ല. അങ്ങനെ അവനത് തിരിച്ച് വാങ്ങി പുഴയിലേക്ക് കുളിക്കാനായിട്ട് പോവാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ. സോ അടുത്ത ഭാഗം വേഗം അപ്ലോഡ് ചെയ്യാം. സോ താങ്ക് യു.